നമസ്കാരം. ചെന്നിത്തലയ്ക്ക് കിട്ടി വീണ്ടും പണി. കാത്തുവച്ചിരുന്ന ദേശീയ ഭാരവാഹിത്വമാണ് ആവിയായത്. ഡി സി സി അധ്യക്ഷ പട്ടികയെ തുടർന്നുള്ള പൊട്ടിത്തെറിയിലാണ് ചെന്നിത്തലയുടെ ഭാരവാഹിത്വം തട്ടിത്തെറിച്ചത്. പട്ടിക പുറത്തിറങ്ങിയപ്പോഴുണ്ടായ സംഭവവാസങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് കടുത്ത അതൃപ്തിയായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടമായ ചെന്നിത്തലയ്ക്ക് അർഹമായ ദേശീയ ചുമതല നൽകാനായിരുന്നു ഹൈക്കമാൻഡിൻ്റെ തീരുമാനം. അതനുസരിച്ച് ചെന്നിത്തലയെ ഡൽഹിക്ക് വിളിപ്പിച്ച് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഡി സി സി അധ്യക്ഷന്മാരുടെ പ്രശ്നത്തിൽ പരസ്യപ്രസ്താവന നടത്തിയ ചെന്നിത്തലയ്ക്ക് ചുമതല നൽകുന്നതിനുള്ള വിയോജിപ്പ് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിയെ അറിയിച്ചുവെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കെ സി വേണുഗോപാൽ നിർദ്ദേശിച്ചയാളെ മാറ്റി ആലപ്പുഴയിൽ ചെന്നിത്തലയ്ക്ക് ഇഷ്ടമുള്ളയാളെ നിയമിച്ചിട്ടും ചെന്നിത്തല പരസ്യപ്രതിഷേധം നടത്തിയത് രാഹുൽ ഗാന്ധിക്ക് നീരസമുണ്ടാക്കി. മാത്രമല്ല, ഒരു പ്രതിഷേധത്തിനും ഇല്ലെന്ന് തന്നോട് പറഞ്ഞ ശേഷവും ചെന്നിത്തല എതിർപ്പ് പരസ്യമാക്കിയത് രാഹുലിന് വിഷമമുണ്ടാക്കി. എന്നാൽ സംഘടനാ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് മുൻ പരിചയമുള്ള ചെന്നിത്തലയെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് മാറ്റി നിർത്തരുതെന്ന് പാർട്ടി അദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയം ഉപയോഗിക്കണമെന്നുമാണ് മുതിർന്ന നേതാക്കളായ കമൽനാഥും ഹരീഷ് റാവത്തും സോണിയാഗാന്ധിയെ ധരിപ്പിച്ചത്. അടുത്ത മാസമാണ് എ ഐ സി സി പുനഃസംഘടന നടക്കുന്നത്. ആ പുനഃസംഘടനയിൽ ആരൊക്കെ അകത്താവും ആരൊക്കെ പുറത്താകുമെന്ന് കാത്തിരുന്ന് കാണാം.